ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈസി ആയിട്ടുള്ള ഒരു കരൾ കറിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കരൾ കറി ഇങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്കൊക്കെ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്യണം. അപ്പോൾ നമുക്ക് കരൾ കറി ഇങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതിനു വേണ്ടി പതിവ് പോലെ നമ്മൾ കുക്കർ വെച്ചിട്ടുണ്ട്, അതിലേക്ക് ഓയിലും വയ്ക്കുന്നുണ്ട്. ഓക്കെ, 2 ടേബിൾ സ്പൂൺ ഓയിൽ വെച്ചിട്ടുണ്ട്. ഇനി ഓയിലൊന്ന് ചൂടായി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടത്, നമ്മുടെ ഉള്ളി, അതായത് 2 ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. 2 ഉള്ളി ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഓയിലിലേക്ക് ചേർക്കാം. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഉള്ളി ജസ്റ്റ് ഒന്ന് വാട്ടണം. അതായത് ഏകദേശം ഒരു ബ്രൗൺ നിറമാകുന്നത് നമുക്കൊന്ന് വാട്ടിയെടുക്കാം. ഓക്കെ, അങ്ങനെ നമ്മുടെ ഉള്ളി ഏകദേശം ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട്. നമുക്കിനി അതിലേക്ക് എന്താ ചേർക്കേണ്ടത്, നമ്മുടെ വെളുത്തുള്ളി, ഇഞ്ചിക്ക് ചതച്ചത്, പിന്നെ പച്ചമുളക്. ഇഞ്ചിയും വെളുത്തുള്ളിയും 1 ടേബിൾ സ്പൂണാണ് കേട്ടോ. പിന്നെ പച്ചമുളക് ഞാൻ 2 എണ്ണം എടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് 1 സ്പൂൺ കൊണ്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് അതിലേക്ക് തക്കാളി ചെറുതായി കട്ട് ചെയ്തിരിക്കും, തക്കാളിയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം. ഓക്കെ, നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടികളൊക്കെ ചേർക്കാം. അതിനുവേണ്ടി ഞാൻ 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്, കാശ്മീർ മുളക് പൊടിയാണ്. ഈ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. ഇനി അടുത്തായി 1/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, സോറി 1/4 ടേബിൾ സ്പൂൺ അല്ല, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടേബിൾ സ്പൂൺ ഗരം മസാല പൊടിയുമാണ്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം. ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ കരൾ നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. ഓക്കെ, നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം കൂടിപ്പോയത് നമ്മൾ ആ കരളിനൊക്കെ കറക്റ്റായിട്ടുള്ളൊരു വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഓക്കെ, നമുക്കിത് വിസിൽ ചെയ്യാൻ വെക്കണം. ഒരു 5 ഓ 6 വിസിൽ പോവാൻ വേണ്ടി നമുക്ക് വെക്കാം. ഓക്കെ, അങ്ങനെ നമ്മൾ മസാല ഒക്കെ ഇട്ട് നമുക്ക് കുക്കറിൻ്റെ അടപ്പ് അടച്ച് വെക്കാം. ഓക്കെ, നമ്മുടെ വിസിലൊക്കെ പോയി, 6 വിസിലൊക്കെ കഴിഞ്ഞ് നമ്മൾ ഓപ്പൺ ചെയ്തു. ഓക്കെ, അതെ, നമ്മുടെ കരൾ അങ്ങനെ റെഡിയായി വന്നിട്ടുണ്ട്. കുറച്ചും കൂടി വെള്ളം വറ്റാനുണ്ട്. ഓക്കെ, നമുക്കത് ചെറിയ ചൂടിൽ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ആയിട്ടൊന്ന് വറ്റിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് കറിവേപ്പില, ലാസ്റ്റ് ആയിട്ടുള്ള കറിവേപ്പില നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഓക്കെ, നമുക്കിത് പാത്രത്തിലേക്കിട്ട് വിളമ്പാം. നല്ല വറ്റിയിട്ടൊക്കെ നല്ല കുറുമയായിട്ടുള്ള നല്ലൊരു കരൾ അങ്ങനെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരെന്താ ചെയ്യേണ്ടത്, എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ഇനി പുതിയൊരു ഐറ്റംസുമായി കണ്ടുമുട്ടുന്നവരെ. ഓക്കെ, ബൈ ബൈ.